പന്തലിൻ്റെ കാൽനാട്ട് ധർമ്മം പരിശുദ്ധ ബാബാതിരുമനസ് കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ച് നിർവഹിക്കുകയുണ്ടായി നമുക്ക് ഒരു ലക്ഷത്തോളം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷത്തോളം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ജർമ്മൻ ടെക്നോളജി അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിൽ പരം ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പണി പണികൾ നടക്കുന്നത് ഇതിനോട് ചേർന്ന് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുവാനുള്ള അതിവിശിഷ്ടാതിഥികളെ സ്വീകരിക്കുവാൻ വേണ്ടി അതിനുള്ള ചെറിയ ചെറിയ പന്തലുകൾ ഇതിനോട് ചേർന്ന് പ്രത്യേകമായി നിർബന്ധിക്കുന്നു ഈ ആളുകളെ മുഴുവൻ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഈ ടോയ്ലറ്റ് സംവിധാനം ഈ ഗ്രൗണ്ടിൽ തന്നെ പ്രത്യേകമായി സഭ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ഞൂറോളം പേർ പങ്കെടുക്കുന്ന ഗായക സംഘം പ്രത്യേക പരിശീലനം നടത്തുന്നു അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പന്തലും സ്റ്റേജും ഇവിടെ ഒരുങ്ങുന്നുണ്ട് നസ്രാണി കലാരൂപങ്ങൾ കൃത്യമായി നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഈ സ്റ്റേജിനോട് ചേർന്ന് പ്രത്യേകം സ്റ്റേജ് ഉണ്ടാക്കി അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കൃത്യം മൂന്ന് മണിക്ക് നമുക്ക് പ്രൊസഷൻ ഔദ്യോഗികമായി ആരംഭിക്കേണ്ടതായിട്ടുണ്ട് വെസേലിയസ് കോളേജ് ഗ്രൗണ്ട് അതാണ് നമ്മുടെ എം ഡി സെമിനാരി ഗ്രൗണ്ട് വെസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കൃത്യം മൂന്ന് മണിക്ക് നമ്മൾ പ്രൊസഷൻ ആരംഭിക്കും രണ്ടര മണിയോടുകൂടി എല്ലാ വാഹനങ്ങളും അവർക്ക് പ്രത്യേകമായി പാർക്കിംഗ് ഏറിയ ജില്ലാ ഭരണകൂടത്തിൻ്റെ അധിക അനുമതിയോടുകൂടി തന്നെ നമ്മൾ പാർക്കിംഗ് ഏറിയ അവരുമായി പുറത്തുവിടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നാല് കൃത്യം നാല് തന്നെ സമയനിഷ്ഠ നമ്മൾ പാലിച്ചിരിക്കും കൃത്യം നാല് മണിക്ക് തന്നെ മഹാസമ്മേളനം നെഹ്റു സ്റ്റേഡിയത്തിൽ മാർത്തോമൻ നഗർ എന്നാണ് പരിശുദ്ധ ബാബാതിരി കൊണ്ട് ഈ നഗർ നഗരിക്ക് പ്രത്യേകമായി പേരിട്ടിരിക്കുന്നത് നെഹ്റു സ്റ്റേഡിയം സ്റ്റേഡിയമാകുന്ന മാർത്തോമൻ നഗറിൽ മലങ്കര സഭയുടെ അഭിമാന മഹാസമ്മേളനം മാർത്തോമൻ പൈതൃക സമ്മേളനം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി കൃത്യം നാല് മണിക്ക് ആരംഭിക്കും ംഭിക്കുന്നതായിരിക്കും മൂന്ന് മണിക്ക് പ്രൊസഷൻ ആരംഭിക്കും രണ്ടരയ്ക്ക് മുമ്പായി മുഴുവൻ ആളുകളും ബസിഡിയോസ് കോളേജ് ഗ്രൗണ്ടിൽ അതായത് നമ്മുടെ എം ഡി സെമിനാരി ഗ്രൗണ്ടിൽ അണിചേരണമെന്നുള്ളതായ ഔദ്യോഗിക അറിയിപ്പും പാർക്കിംഗ് സൗകര്യങ്ങളും കൃത്യമായി പരിശുദ്ധ ബാബാതിരി മനസ്സുകൊണ്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ്